സ്വർണ്ണവില തകർന്ന് തകർന്ന് തരിപ്പണമാവുകയാണ്. എന്തുകൊണ്ടാണ് ഈ തരിപ്പണമാവുന്നത്? എങ്ങനെ തരിപ്പണമാവാതിരിക്കും? ഇന്ത്യയിൽ നാളെ കേരളത്തിൽ സ്വർണ്ണവില ഈ വിപണി അടിസ്ഥാനത്തിൽ എത്ര കുറയും എന്നുള്ളത് പറയാം. അതിനു മുമ്പ് ഈ ഒരു വാക്കുകൾ നിങ്ങൾ കേൾക്കണം. ജാനറ്റ് എലൻ പറഞ്ഞത്, ഐ ഡു നോട്ട് ബിലീവ് വി ആർ അറ്റ് റിസ്ക് ഓഫ് ഹൈപ്പർ ഇൻഫ്ലേഷൻ. വി ഹാഡ് സെവറൽ മന്ത്സ് ഓഫ് ഹൈ ഇൻഫ്ലേഷൻ വിച്ച് മോസ്റ്റ് എക്കണോമിസ്റ്റ് ഇൻക്ലൂഡിംഗ് മീ ബിലീവ് വിൽ ബി ട്രാൻസിറ്ററി ആസ് അവർ എക്കണോമി ഗെറ്റ് ബാക്ക് ഇൻ ഫുൾ സ്വിംഗ് ആഫ്റ്റർ ദ പാൻഡമിക്. അപ്പോൾ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. പക്ഷേ അവരെ എതിർക്കുന്ന ആളുകളെല്ലാം ഹൈപ്പർ ഇൻഫ്ലേഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ അവർ സമ്മതിക്കുകയാണ് ഇൻഫ്ലേഷൻ ഉണ്ട്, പക്ഷേ എക്കണോമി ഗെറ്റ് ബാക്ക് ഇൻ ഫുൾ സ്വിംഗ് എന്നാണ് പറയുന്നത്. എക്കണോമി തിരിച്ച് വൻ ശക്തിയോടെ തിരിച്ചു വരും, സാമ്പത്തിക ശക്തി പ്രാപിക്കും പാൻഡമിക്കിന് ശേഷം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ഒരു വാക്കുകൾ തന്നെ വല്ലാത്ത രീതിയിൽ സ്വാധീനിച്ചിരിക്കുകയാണ് വിപണിയെ. എക്കണോമി റിക്കവർ ചെയ്തിരിക്കും എന്നുള്ളത് ഇനി അവരുടെ വാക്കുകളെ മാത്രമല്ല, അവർ ഒരുപാട് മുമ്പ് തന്നെ പറയുന്നുണ്ട്, അവരുടെ വാക്കുകളേക്കാൾ പ്രാധാന്യം കണക്കുകളാണ്. കണ്ടില്ലേ എത്രമാത്രം കുറവുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്? നമ്പറുകൾ, ആക്റ്റീവ് കേസുകളുടെ എണ്ണം, എല്ലാം മരണനിരക്കുകളുടെ കാര്യങ്ങൾ ആണെങ്കിലൊക്കെ. അപ്പോൾ അണ്ടർ കൺട്രോളിലേക്ക് കാര്യങ്ങൾ വരുന്നുണ്ട്. ഇന്ത്യയിലും അതുകൊണ്ട് തന്നെയാണ് 36,720 എത്തിയപ്പോൾ ഇന്ത്യയിലും പറയാൻ കാരണം മാക്രോ പിക്ചർ, ഗോൾഡ് പ്രൈസ് താഴേക്ക് കൊണ്ടുവരാനുള്ള മാക്രോ പിക്ചർ എപ്പോഴും ഗോൾഡിന് മുകളിലേക്ക് കൊണ്ടുവരാനുള്ളതാണ്. പക്ഷേ ആ ഒരു ഷോർട്ട് ടൈമിലെടുക്കുമ്പോഴുള്ള ആ ഒരു പിക്ചർ, ആ രീതിയിലാണ് ഇന്ത്യയിൽ മാക്രോ പിക്ചർ എന്നതിനെ വിശേഷിപ്പിച്ചത്. ഈ ബാഹ്യ സമ്മർദ്ദം, ഈ ബാഹ്യ ലോക്ക്ഡൗണുകൾ ഇവയൊന്നും ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ഗോൾഡ് പ്രൈസ് ഗോൾഡ് ആളുകൾ ഇൻവെസ്റ്റേഴ്സ് റിസ്ക് അസറ്റുകളിലേക്ക് പോകുമെന്നും സ്വർണ്ണവില കുറയുമെന്നും ഇന്ത്യയിൽ ആ ഒരു കണക്കുകൂട്ടലിൽ തന്നെയായിരുന്നു വന്നിരുന്ന്. ഇനി നാളത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. അതിന് മുമ്പ് പ്രധാനപ്പെട്ട ഒരുപാട് പേർ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്, അവരുടെ സംശയങ്ങൾക്ക് മറുപടി കൂടി പറയാം. നഫീസ നസീർ ചോദിച്ചിട്ടുള്ളത് എത്ര കുറയും എന്നുള്ളതാണ്, അതിൻ്റെ ഇറയിൽ പറയാം. അതുപോലെ തന്നെ ചന്ദ്രൻ മടിക്കൈ ചോദിച്ചിട്ടുള്ളത് വിമർശനമാണ് അദ്ദേഹത്തിൻ്റെത്, വില കുതിച്ചുയരുമെന്ന് ഇതിൽ പറഞ്ഞിട്ടുണ്ട്. വില കുതിച്ചുയരുമെന്ന് ഇന്ത്യയിൽ പറഞ്ഞിട്ടുണ്ട്, ശരിയാണ്, വില കുതിച്ചുയരുകയും ചെയ്തിട്ടുണ്ട്. ഇന്ത്യയിൽ വില കുറയുന്നുണ്ട് എന്ന് പറയുമ്പോൾ അത് എന്തുകൊണ്ടേ നിങ്ങൾക്ക് ദഹിക്കാൻ കഴിയാത്ത? നിങ്ങൾ റിയാലിറ്റിയിലേക്ക് വരണം. ഇപ്പോൾ എക്കണോമി റിക്കവറി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഇന്ത്യയിൽ പറഞ്ഞത് സ്വർണ്ണവില കുതിച്ചുയരുന്ന അവസ്ഥയാണെന്ന് ഇന്ത്യയിൽ പറഞ്ഞ്. 32,000 നിന്നും 37,000 വരെ എത്തിയില്ലേ, 36,960. അതിനുശേഷം ഫസ്റ്റ് സിഗ്നൽ വന്നു 560 രൂപയുടെ കുറച്ചിലും, അതിനുശേഷം പിന്നീട് 320 രൂപയുടെ ഉയർച്ചയും വന്നു. ആ 320 രൂപയുടെ ഉയർച്ച വന്ന ആ ദിവസം ഇന്ത്യയിൽ പറഞ്ഞു 36,720. ഇതാ സൂചന കിട്ടി തുടങ്ങിയിട്ടുണ്ട്. അതുമാത്രമല്ല ഇന്ത്യയിൽ വാക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ ഒരു സൂചന, കുറയുന്ന സൂചന കിട്ടിക്കഴിഞ്ഞാൽ അത് പറഞ്ഞു തരണമെന്ന്. ഇപ്പോൾ സ്വർണ്ണവില കുറയുന്ന ട്രെൻഡാണ്, അത് നിങ്ങൾ വിശ്വസിച്ചേ മതിയാകൂ. കുറയുകയാണ് ഈ സാധനം, അതിൽ നിങ്ങൾ ആ ഒരു ഇതിൽ തന്നെ, ആ ഫ്ലോയിൽ തന്നെ കയറിയ തീവണ്ടിയിൽ തന്നെ പോവുകയാണ്. അവിടെ ഹർത്താലാണെന്ന് അറിഞ്ഞാൽ പോലും ഇറങ്ങേണ്ട സ്ഥലത്ത്. ഒരു ഉദാഹരണം പറയാനുള്ളൂ, പാളിപ്പോയെങ്കിൽ ഉദാഹരണം. എന്തായാലും നിങ്ങൾ ആ ഒരു ഇതിൽ തിരിച്ചു വന്നിട്ടില്ല, ഇപ്പോൾ കുറയുകയാണ്. പക്ഷേ ഗോൾഡ് പ്രൈസ്, മാക്രോ എക്കണോമിക് പിക്ചർ, ഇവിടെ ഡെപ്റ്റ് കൂടുന്നതും ഇൻഫ്ലേഷനും മണി പ്രിൻറ്റിങ്ങും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നുണ്ട്. കരഞ്ഞുകൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ജനങ്ങളെയൊക്കെ, ജനറ്റലിനൊക്കെ ബിലീവ് മീ എന്നുള്ള രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ അവരുടെ വാക്കുകളും വരുന്നത് എല്ലാ കാര്യം സമയങ്ങളിലും. അപ്പോൾ എന്താണ് അവസ്ഥ? മാക്രോ പിക്ചർ ഹൈപ്പർ ഇൻഫ്ലേഷൻ ഇവിടെ ഉണ്ട്, ശക്തമായ ഇൻഫ്ലേഷൻ ഉണ്ട്. ഗോൾഡ് പ്രൈസിന് സപ്പോർട്ട് ലെവൽ എപ്പോഴും എന്തെങ്കിലും ചെറിയ കാറ്റലിസ്റ്റ് വന്നാൽ ഉയരുന്ന അവസ്ഥയുണ്ട്. പക്ഷേ ഈ ഷോർട്ട് ടൈമിൽ വില കുറയുകയാണ്, അത് കുറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എന്താ 36,720 ആവുന്ന സമയത്ത് തന്നെ പെട്ടെന്ന് ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ തന്നെ ഒരു ആരെങ്കിലുമൊക്കെ വിൽക്കണം കരുതിയിട്ടുണ്ടെങ്കിൽ അവർ ഇന്ത്യയിൽ ആരും കേൾക്കണമെന്ന് ഇന്ത്യയിൽ പറയില്ല. കാരണം അതൊക്കെ അവരുടെ ഇതാണ്, കാരണം ആർക്കും ഇപ്പോഴും പോകും. പക്ഷേ ഇത് ഇന്ത്യയിൽ പറഞ്ഞു തരാൻ കാരണം അത് കുറയാനുള്ള സാധ്യത ഉണ്ടായതുകൊണ്ട് തന്നെയാണ്. അത് കുറയുകയും ചെയ്തു. ഗോൾഡ് എത്രമാത്രമാണ് കുറഞ്ഞതെന്ന് കൂടി നിങ്ങൾ നോക്കൂ. ഈ വർഷത്തെ തന്നെ ഏറ്റവും വലിയ തകർച്ചയല്ലേ നാം കണ്ടത്? 2021 ഏറ്റവും വലിയ തകർച്ച, ബിഗ് സെൽ ഓഫ് ആണ് കണ്ടിരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് നിയർ സീറോ എന്നുള്ള രീതിയിലേക്കാണ് ഫെഡറലിൻ്റെ തീരുമാനങ്ങൾ പോലും. ടാപ്പറിങ്ങിന് സാധ്യതയുണ്ട്. ഈ സാധ്യത കൂടി മുന്നിൽ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിയുള്ളവർക്ക് ചിന്തിക്കാം. അതിലേക്കാൾ ഉപരി ഈ ലോക്ക്ഡൗണുകളിൽ നിന്നുള്ള ഇളവുകളും മറ്റുള്ള കാര്യങ്ങൾ, വാക്സിനേഷനും കാരണം
എല്ലാം കാര്യങ്ങൾ അണ്ടർ കൺട്രോൾ, നല്ലൊരു ലോകത്തേക്കുള്ള നല്ലൊരു എക്കണോമിക് റിക്കവറിക്കുള്ള സാധ്യത കൂടി ഉണ്ടാകുമ്പോൾ ഡോളർ ശക്തി പ്രാപിക്കുകയും ചെയ്തു. ഡോളറിന് ശക്തി പ്രാപിക്കുന്ന ഇന്ത്യയിൽ ആവർത്തിക്കുന്നത് ഒരാൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയുന്നു. ഡോളർ ശക്തി പ്രാപിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഷോർട്ട് ടൈമിൽ അല്ലാതെ ഡോളർ നശിച്ചുകൊണ്ടേയിരിക്കുകയാണ് സിൻസ് 1971 അത്രയേ ഉള്ളൂ ഗോൾഡ് സ്റ്റാൻഡേർഡിലേക്ക് ഗോൾഡിനെ ആക്കി വെച്ചത് മുതൽ, അത് വേറെ കാര്യം. പക്ഷേ ഈ ഷോർട്ട് ടൈമിൽ ഡോളർ ശക്തി പ്രാപിക്കും, ഈൽഡ് റേസ് ചെയ്യാണ് കൂടും. അതിനൊക്കെ കാരണം എവോൾവിങ് റിക്കവറി ചെയ്തിരിക്കുന്ന ഈ കാരണങ്ങളാണ്. അതിനെ ഇന്ത്യയിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ അത്രയും വലിയ ഒരു തകർച്ച തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. 2 ദിവസം കൊണ്ട് 1860കളിൽ ഉണ്ടായിരുന്ന ഗോൾഡ് അല്ലേ 1774 ഇന്ന് പോരാപ്പാർക്കുന്നത്. ഇത് നിങ്ങൾ തകർന്നിട്ടില്ല എന്ന് പറയേണ്ട പിന്നെ അത് തകരാനുള്ള സാധ്യത കൂടി ഇന്ത്യ പറയുന്നതിൽ ഇന്ത്യയിൽ അഭിനന്ദിക്കുന്നതിന് പകരം, നിങ്ങൾ വിമർശനം ഉന്നയിക്കുന്നതിന് പകരം നിങ്ങളത് ചിന്തിക്കണം. ഇത് മാത്രമല്ല, ലോങ് ടേമിൽ ഗോൾഡ് പ്രൈസ് ഉയരും, അത് വേറെ സത്യം, അത് വേറെ ഒരു യാഥാർത്ഥ്യം. കാരണം ഹൈ പ്രിന്റിങ്ങൾ നടക്കുന്നത്, ഡെറ്റുകൾ കൂടുകയാണ്, 40,000 ഗോൾഡ് പോകും. പക്ഷേ ഈ ഒരു ഷോർട്ട് ടൈമിൽ ഗോൾഡ് പ്രൈസ് താഴേക്ക് വരുന്ന ഡബിൾ ബോട്ടം എയിം ചെയ്ത് ഗോൾഡ് എന്താ അടർന്ന് വീഴുന്ന ഓരോ ദിനങ്ങളിലൂടെ തന്നെയാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നാളത്തെ സ്വർണ്ണവിലയിലേക്ക് വരാം. അതിനു മുമ്പ് റഹ്മത് ബിലാൽ എന്ന് ചോദിച്ചിട്ടുണ്ട് ഇനി കൂടുന്നില്ലേ എന്ന്. ഷാസ് മുഹമ്മദ് ചോദിച്ചിട്ടുണ്ട് ഇനി കൂടുമോ എന്ന്. രണ്ട് പേരോട് ചോദ്യം കൂടുമോ എന്നുള്ളതാണ്. എങ്ങനെ നിങ്ങളോട് കൂടുമെന്ന് പറയാ? ജനറ്റ് എല്ലൻ പറഞ്ഞത് കണ്ടില്ലേ, മോസ്റ്റ് എക്കണോമിസ്റ്റ് ഇൻക്ലൂഡിങ് മീ ബിലീവ് വിൽ ബി ട്രാൻസിറ്ററി ആസ് അവർ എക്കണോമി ഗെറ്റ് ബാക്ക്, ഇറ്റ് വിൽ ഫുൾ സ്വിംഗ് ആഫ്റ്റർ ദ പാൻഡമിക്. ഫുൾ സ്വിംഗിൽ പൂർണ്ണശക്തിയോടെ തന്നെ എക്കണോമി അതിശക്തമായ രീതിയിൽ റിക്കവർ ചെയ്ത് വരുമെന്നാണ് പറയുന്നത്. ഈ ഒരു വാക്കുകളിൽ നിന്ന് ഇന്ത്യയിൽ ഒരിക്കലും ഇങ്ങോട്ട് പെട്ടെന്ന് കൂടുമെന്ന് പറയാൻ വയ്യ. കാരണം അത് തന്നെയാണ് മാർക്കറ്റിനെ സ്വാധീനിച്ച് കഴിഞ്ഞത്. ഇനി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാൻ വകയുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗോൾഡ് $1,750 താഴേക്ക് ഗോൾഡ് പോകാതിരിക്കണം ആഗോള വിപണിയിൽ. അതിൻ്റെ അടുത്തേക്ക് എത്തിയിട്ടുണ്ട്, 1770കളിൽ എത്തിയിട്ടുണ്ട്. മാത്രമല്ല 1750 താഴെ ഇനി പോവുകയാണെങ്കിൽ കൂടിയും 1730 അവിടെ ഒരു നല്ലൊരു സപ്പോർട്ട് കിട്ടിയാൽ നന്നായി. അവിടെയും കൂടി ഒരു സപ്പോർട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട്. 1750 താഴെ അവിടെയെങ്കിലും കിട്ടിയെന്നില്ലെങ്കിൽ വീണ്ടും ഗോൾഡ് ഡബിൾ ബോട്ടം എന്ന് പറയുന്ന 32,000 ഗോൾഡ്, 32,880കളിലേക്ക് ഗോൾഡ് താഴേക്ക് ഇറങ്ങും. പുതിയൊരു കാറ്റലിസ്റ്റിനെ ഗോൾഡ് കാത്തിരിക്കുകയാണ്. ആ കാറ്റലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ ഗോൾഡ് മെല്ലെ മെല്ലെ ഉയരും. പക്ഷേ എങ്കിൽ കൂടിയും ഗോൾഡിനെ പെട്ടെന്നുള്ള ഒരു കുതിച്ചുചാട്ടത്തിന് വേണമെന്നുണ്ടെങ്കിൽ ഒരു മാക്രോ ഫാക്ടർ തന്നെ വേണം. അതിന് ഏതെങ്കിലും ഒരു സ്റ്റേറ്റ്മെൻറ്റുകളെ കൊണ്ടൊന്നും മതിയാകത്തില്ല. ഗോൾഡ് ഉയർന്നു പൊങ്ങണമെന്നുണ്ടെങ്കിൽ, കുറയണമെന്നുണ്ടെങ്കിൽ ഇതേ നിലനിന്ന് പോയാൽ തന്നെ ഗോൾഡ് എക്കണോമി റിക്കവറി ചെയ്ത്. പക്ഷേ മാക്രോ പിക്ചർ ഇന്ത്യയിൽ പറയുന്നില്ല വലിയ തേർഡ് വേവുകളോ വരാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തേർഡ് വേവുകളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഇഷ്യൂസുകളോ വരികയാണെങ്കിൽ മാത്രമേ ഗോൾഡ് ഹൈ സ്പീഡിൽ 40,000 ജമ്പ് ചെയ്യുന്ന ഒരവസ്ഥയുള്ളൂ. ഇപ്പോൾ 38,000 പോയിട്ട് 37,000 പോലും കണ്ണിൽ തെളിയാത്ത ഒരു ക്ലൈമാറ്റിലൂടെയാണ് നാം ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അൻവർ ചോദിച്ചിട്ടുള്ളത് 1900 ഉയർന്നു പോയാൽ, ആഗോള വിപണി സ്വർണ്ണവില 1900 ഉയർന്നു പൊങ്ങിക്കഴിഞ്ഞാൽ വീണ്ടും 1700 ഇനി തിരിച്ചു വരവ് ഇതുപോലെ ഉണ്ടാകുമോ എന്നാണ് അവർ ചോദിച്ചിട്ടുള്ളത്. ആദ്യമായി തന്നെ പറയട്ടെ, ഇപ്പോൾ 1900 കുതിച്ചു വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല. ഇനി ഗോൾഡ് താൻ പോയിട്ട് വീണ്ടും 1900 വരികയാണെങ്കിൽ ആ വരുന്ന സമയങ്ങളും എല്ലാം പ്രധാനമുണ്ട്. ഒരു സ്വാഭാവികമായ എന്തെങ്കിലും ഒരു മാക്രോ പിക്ചർ കാരണം അല്ലെങ്കിൽ ഒരു വലിയൊരു എറ്റിയോളജി മീൻസ് ഏതെങ്കിലും ഒരു കോസേറ്റീവ് ഏജൻറ്റ് കാരണം പെട്ടെന്ന് ഗോൾഡ് പ്രൈസ് ഉയരുകയാണെങ്കിൽ ആ ഫാക്ടറിൻ്റെ വിഡ്രോവൽ കൂടി അല്ലെങ്കിൽ എലിമിനേറ്റിംഗ് ദാറ്റ് ഫാക്ടർ ബൈ ദ നേച്ചർ ഓർ ബൈ ഹ്യൂമൻ, ഏത് വഴി ആവട്ടെ അത് നേച്ചർ അതിനെ ഒഴിവാക്കി കഴിഞ്ഞാൽ, ആ ഫാക്ടർ ഒഴിവാക്കി കഴിഞ്ഞാൽ അതേപോലെ ഗോൾഡ് പ്രൈസ് വീണ്ടും താഴേക്ക് വരും 1700. പക്ഷേ ഒരു സ്ലോ ഇൻഫ്ലേഷൻ, ഒരു ഗ്രാജ്വൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെല്ലെ മെല്ലെ ഉയർന്നു പോകുന്ന ഗോൾഡ് പ്രൈസ് ആണെങ്കിൽ അതാണെങ്കിൽ മാത്രമേ ആ ഒരു ഹൈ പോയിന്റിൽ സ്റ്റേ ചെയ്യുള്ളൂ. അല്ലാഞ്ഞാൽ പുൾബാക്ക് ഉണ്ടാകും, താഴേക്ക് ഗോൾഡ് തകർന്നടിയും. ഗോൾഡ് ചെയ്ത് വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഉയരലും കുറയലും ഗോൾഡിൻ്റെ ട്രാക്കിൽ എപ്പോഴും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഗോൾഡ് അതിൻ്റെ സപ്പോർട്ട് ലെവല് ഉയരുന്നതിന് കുറയുന്നതിനുള്ള പരിധികൾ അതിങ്ങനെ ഉയർത്തി കൊണ്ടുപോയിട്ടായിരിക്കും ഗോൾഡ് 40,000 എല്ലാം ക്രോസ് ചെയ്ത് പോവുക. ഇന്നത്തെ സ്വർണ്ണവിലയായ 35,400 നിന്ന് നാളെ 160 കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് വിപണി ഇപ്പോൾ സഞ്ചരിച്ച് നിൽക്കുന്നത്. കുറച്ച് മുമ്പ് 240
കുറഞ്ഞേക്കാവുന്ന നിലയിലായിരുന്നു. ഉച്ചയ്ക്ക് സ്വർണ്ണവിലയിൽ മാറ്റമുണ്ടാകാത്ത നിലയിലാണെങ്കിലും വൈകുന്നേരമായിരുന്നു ഒരു തകർന്നടിയിൽ സംഭവിച്ചത്. അങ്ങനെയായിരുന്നു 240 രൂപ കുറയുന്ന അവസ്ഥയിലേക്ക് വന്നത്. പക്ഷേ ഇപ്പോൾ ഇന്ത്യയിൽ ഈ വീഡിയോ ചെയ്യുന്ന നേരം കൊണ്ട് തന്നെ അല്പം നില മെച്ചപ്പെടുത്തി നാളെ 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിൽ, ലുക്ക് എന്താ പോയി, 160 രൂപ കുറഞ്ഞേക്കാവുന്ന നിലയിലാണ് വിപണിയുള്ളത്. എങ്കിൽ കൂടിയും മറ്റൊരു കാര്യം പറയാനുള്ളത്, രൂപക്ക് വൻ തകർച്ച സംഭവിച്ചിട്ടുണ്ട്. ഡോളറാണ് ശക്തി പ്രാപിച്ചിട്ടുള്ളത്, രൂപ അതിനനുസൃതമായിട്ട് ഉയർന്നിട്ടില്ല. കാരണം ഇതൊക്കെ ഫെഡറൽ, അമേരിക്കൻ ഫെഡറൽ അവിടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങളാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സംശയങ്ങൾ കമൻറ്റിലൂടെ ചോദിക്കാനും മറക്കണ്ട. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.